ഹലോ, കരണ്ടി കഫേയാണ്. ഇന്ന് എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ മട്ടൻ കറിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പം മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളുള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസ് വെള്ളുള്ളിയാണ് എടുത്തത്. ഇനി നമുക്ക് ഒരു കപ്പ് ചെറിയുള്ളി വേണം, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് നല്ല പഴുത്ത തക്കാളി ചെറുതൊന്നെടുക്കാം, അത് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടായി വരുന്നേരം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവട്ടൊന്ന് മൂപ്പതിന് ശേഷം കറിവേപ്പില നേരത്തെ അടിച്ചു വെച്ച മിക്സ്, പിന്നെ ഒരു കപ്പ് ചെറിയുള്ളി ചേർത്തൊന്ന് വഴച്ച് ഇതിലേക്ക് സവാള ചേർത്ത് ഒന്ന് വഴച്ചെടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് തക്കാളിയും കൂടി ചേർത്തൊന്ന് വഴച്ച് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും പെരുംജീരകം പൊടിച്ചതും ചേർത്ത് മട്ടനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടിച്ചു വെച്ച് 45 മിനിറ്റ് വേവിച്ചെടുക്കാം. എടുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, എടുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഈ ചട്ടിയിൽ വെച്ച മട്ടനായാലും ബീഫായാലും കുറച്ച് സമയം എടുത്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. വാൻഡൽ കിട്ടാത്തതുകൊണ്ട് ബദാമിൻ്റെ ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.